ഇതാണ് നമ്മുടെ ഉജ്ജ്വല എന്ന് പറയുന്ന ടൈപ്പ് പച്ചമുളക് അപ്പം ഈ പച്ചമുളകിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് കണ്ടു ഇത് മുകളിലേക്കാണ് കാഴ്ച നിൽക്കുന്നത് നമ്മുടെ പച്ചമുളകൊക്കെ താഴോട്ടല്ലേ കാഴ്ച കിടക്കുന്നത് പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഇത് കണ്ടു ഇതെല്ലാം മുകളിലേക്ക് അതായത് നമ്മുടെ കാന്താലിയൊക്കെ കാഴ്ച നിൽക്കുന്നാൽ എല്ലാം മുകളിലേക്കാണ് കാഴ്ച്ചു നിൽക്കുന്നത് അപ്പം ഞാനിതിൻ്റെ വിത്തൊക്കെ പാകി കിളിർപ്പിച്ച് നമ്മുടെ ഇതുപോലെ ബക്കറ്റുകളിലൊക്കെ ഞാൻ പറിച്ചു നട്ടതാണ് അപ്പോൾ അങ്ങനെ നട്ട് നമ്മുടെ എന്താ ജൈവ സ്ലറി അങ്ങനെയുള്ള വളങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്ത് ഉഷാറാക്കിക്കൊണ്ട് കൊണ്ടുവന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നമ്മുടെ തൈ അങ്ങനെയാണെന്നു വെച്ചാൽ ആയിട്ട് നേരെ പോവുക അപ്പോൾ ഇതിനെന്താ വെച്ചാൽ അപ്പോൾ നമുക്ക് കുറച്ചേ മുളകുണ്ടാവുള്ളൂ അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ച് വളർന്നു കഴിഞ്ഞപ്പം ഞാനിത് ഉള്ളി വിട്ട് തലപ്പൊന്ന് ഉള്ളി വിട്ടപ്പോൾ കണ്ടോ ഇതിനൊരുപാട് ഏകരം പൊട്ടി വന്നു അപ്പോൾ ആ ഏകരത്തിലൊക്കെ ഒക്കെ നമുക്കതിൻ്റെ അറ്റത്ത് കണ്ടോ മുളകുണ്ടോ അപ്പൊ ഇതിൻ്റെ ഏറ്റവും അറ്റത്താണ് മുളകുണ്ടാവുകയും ചെയ്യുന്നത് നമ്മുടെ മറ്റേ പച്ചമുളക് പോലെ എന്താ പറയണ്ട ഇങ്ങനെ ചുവടും മുതല് കാഴ്ച അങ്ങനെ വരുവല്ല ഇതിൻ്റെ ഏറ്റവും തലപ്പത്താ മുളകുണ്ടായി നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുവാണെങ്കിൽ നമുക്ക് മുളക് കുറച്ചേ ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാനങ്ങനെ വിചാരിച്ചെന്നാൽ അതിൻ്റെ തലപ്പൊന്നും നുള്ളിക്കൊടുത്ത് കഴിഞ്ഞാൽ ഇതിന് എകരം ഉണ്ടാവുമല്ലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഉള്ളി കഴിഞ്ഞപ്പോൾ അഞ്ചാറ് എകരങ്ങളൊക്കെ വന്നേ അപ്പോൾ ആ എകരത്തേലെല്ലാം കണ്ടോ ഏഴും എട്ടും മുളകുണ്ടോ ഒരു തണ്ടിൽ തന്നെ ഏഴും എട്ടും മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് മൂത്ത മുളകൊന്നും അല്ല കേട്ടോ ഇത് എന്താ പറയുക ഇഞ്ചു മുളകാണ് പറിക്കാറായിട്ടൊന്നുമില്ല പക്ഷേ നമ്മുടെ മറ്റ് പച്ചമുളകിനേക്കായാലും നല്ല എരിവാണ് ഈ ഒരു മുളകിന് മറ്റേതരം നമ്മൾ നാലും അഞ്ചും മുളകൊക്കെ എടുക്കുമ്പോൾ ഇതൊരു ഒറ്റ ഒരു മുളകും മതി എന്താ പറയുക നല്ല എരിവാണ് നമ്മളിത് പറിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മുടെ കൈക്ക് തന്നെ നല്ല പുകച്ചിലും അതുപോലെ അതിനൊരു സ്മെല്ലൊക്കെയാണ് നല്ല എരിവുള്ളൊരു മുളകും കൂടിയാണ് നമ്മുടെ ഈയൊരു എന്താ പറയുക ഉജ്ജ്വലയുടെ ഈ ഒരു പച്ചമുളക് അപ്പം നമുക്ക് പച്ചമുളക് ഇപ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ അടുക്കള ആവശ്യത്തിന് ഏതാണെങ്കിലും പച്ചമുളക് മുളക് പോരെ ഇപ്പം തന്നെ വേണമെന്നുണ്ട് പക്ഷെ അതല്ല നമുക്ക് നമ്മുടെ മുറ്റത്തൊക്കെ നല്ല വെറൈറ്റി ടൈപ്പിലുള്ള മുളകൊക്കെ ഇതുപോലെ കാഴ്ച നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമല്ലേ ഇതുപോലെ എന്താ പറയണ്ടത് നിറച്ച് നിൽക്കുന്നത് കാണാൻ ഇതിപ്പം എന്താ പറയണ്ടത് തലപ്പ് നുള്ളി വിട്ടപ്പോൾ ഒത്തിരി എകരം വന്നു ആ കൂടി എല്ലാം അതുപോലെ പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് തലപ്പ് നമ്മൾ നുള്ളി വെട്ടില്ല എങ്കിൽ അത് ആയിട്ട് പോകും എന്നിട്ട് അതിൻ്റെ അറ്റത്ത് മാത്രം ആ ഒരു കമ്പിൽ മാത്രം ഇതുപോലെ മുളക് മുളകുണ്ടാവുകയും ചെയ്യും അപ്പം ഞാൻ നല്ലതുപോലെ മുളക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാനൊരു പൊട്ടാഷ് വളം ഇട്ട് കൊടുക്കാറുണ്ട് എന്താൽ ചാരം അതായത് ഇത്തിരി പഴകിയ ചാരമാണ് ഇപ്പോൾ ഉള്ള എടുത്ത ചാരമല്ല കുറേ നാൾ മുന്നേ എടുത്തു വെച്ചാൽ നല്ല പഴകിയ ചാരമാണ് ആ ചാരവും അതിനകത്ത് കുറച്ച് നമ്മുടെ ചാണകപ്പൊടിയും കൂടി ഇട്ടിട്ട് മിക്സാക്കി അതായത് നമ്മളിതിന് ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പൊട്ടാഷ് വളം ഇടക്കിടയ്ക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിത് എന്താ വേണ്ട നമ്മൾ പച്ചമുളക് പറിക്കുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും കായ ഉണ്ടാവുകയും ചെയ്യും ഒരുപാട് നാൾ ഇത്തേന്ന് കാ പറിക്കുകയും ചെയ്യാം തീരുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ നമുക്ക് ഒത്തിരി പച്ചമുളക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ ചാരവും ചാണകപ്പൊടിയും ഇതുപോലെ മിക്സാക്കി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ജൈവ സ്ലറികളൊക്കെ നമ്മൾ മറ്റേ പച്ചമുളകിന് മറ്റുള്ള പച്ചമുളിന് കൊടുക്കുന്നതല്ല നമ്മുടെ ജൈവ സ്ലറികളൊക്കെ നമുക്ക് എന്താ വേണ്ട റെഡിയാക്കിയിട്ട് നമുക്കിതിന് ചുവട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ ഒക്കെ ചെയ്ത് ഞാൻ എൻ്റെ മറ്റ് പച്ചമുളകിൻ്റെ കൂട്ടത്തിൽ തന്നെ റെഡിയാക്കി കൊണ്ടുവരുന്ന നമ്മുടെ ഉജ്ജ്വല പച്ചമുളകാണിത് അപ്പം ഇതുപോലെയൊക്കെ വീട്ടിലുള്ളവരും അതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ഒന്നെങ്കിൽ ഇതിൻ്റെ വിത്ത് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ തൈ വാങ്ങിയിട്ടോ ഒക്കെ നടാവുന്നതുമാണ് നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമ്മളൊന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് വീണ്ടും നമുക്കിത് ഇങ്ങനെ കാച്ചു നിൽക്കുന്നതാണോ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ ചെയ്തു പോകും അപ്പോൾ എന്റെ ഉജ്ജ്വല പച്ചമുളക് ഇഷ്ടപ്പെട്ടവർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ